എന്താ ആന്റി പറയുന്നത്? അതെ ഗനെ, പാതിരാത്രിക്ക് മകന്റെ മുറിയിൽ കയറി വന്ന വേലക്കാരിയെ അഖില വെറുതെ വിട്ടയച്ചതൊന്നുമല്ല. കാട്ടിൽ കടുവ ചില മാൻകുട്ടികളെയൊക്കെ പിടിച്ചാൽ ഇട്ട് കളിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ കരുതിയ മതി ഇതും. കല്യാണി ഇപ്പോ അതുപോലൊരു മാൻകുട്ടിയാ, കെണിയിൽപ്പെട്ട മാൻകുട്ടി. കല്യാണിയോട് അഖിലയ്ക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി കൊല്ലണോ അതോ നിലനിർത്തണോ എന്ന് അഖില ചിന്തിക്കും. അഖില കണ്ടതും ഞാൻ ഇട്ടുകൊടുത്തതുമായ ആ സംശയത്തിന്റെ വൈറസ് അഖിലയുടെ മനസ്സിൽ കിടന്ന് പെരുകിക്കൊണ്ടിരിക്കും. ആരും പിടിച്ചാൽ കിട്ടാത്തിടത്തേക്ക് അഖില ചെന്നെത്തും. ദാരുണമായ ഒന്നോ രണ്ടോ കൊലപാതകങ്ങളിൽ അവസാനിക്കും കല്യാണിയുടെ പ്രണയകഥ. ആ ക്ലൈമാക്സ് കണ്ടിട്ട് വേണം എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ. പ്രിയങ്ക പറഞ്ഞത് എത്ര ശരിയാ. വക്രബുദ്ധിയുടെ മഹാറാണിയാണ് വിലാസിനി, നിന്നെ സൂക്ഷിച്ചേ പറ്റൂ. എന്തിനായിരുന്നു ഇങ്ങനൊരു സ്വപ്നം?
കോഫി. താങ്ക് യു മരുമോളെ. കല്യാണി, ഞങ്ങൾക്കും കാപ്പി വേണം. ഇപ്പൊ കൊണ്ടുവരാം മാഡം. ഷെൽഫിൽ വച്ചിരുന്നാണല്ലോ. ദാസേട്ടാ, കല്യാണിയുടെ ജാതകം എടുത്തോണ്ട് തിരുച്ചമ്പരത്തേക്ക് വരും. എന്താ കയ്യില്? മാഡം കല്യാണിയുടെ ജാതകം ചോദിച്ചു, അതുകൊണ്ട് വന്നതാ. അഖിലെ, ഇതെന്താ ഇപ്പൊ കല്യാണിയുടെ ജാതകം? ആവശ്യമുണ്ട്. ഞാൻ അറിയുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കൃഷ്ണേട്ടൻ മാത്രം അറിഞ്ഞാ പോരാ. ഇത് തൃച്ചംബരത്തെ എല്ലാവരും അറിയണം. ഞാൻ കല്യാണിക്ക് കല്യാണം നടത്താൻ പോവാ. അല്ല, ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഇത്ര പെട്ടെന്ന്? അത് വേണ്ടേ കൃഷ്ണേട്ടാ. ദാസേട്ടന് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാ, അതെനിക്ക് പാലിച്ചേ പറ്റൂ. എന്റെ മോനെയും കൂട്ടിച്ചേർത്ത് അപവാദം പറഞ്ഞുകൊണ്ട് ആ നീരജ് ചതിച്ചപ്പോ എല്ലാവരെയും സാക്ഷിയാക്കി ഞാൻ ദാസേട്ടന് വാക്ക് കൊടുത്തതാ. ദാസേട്ടന്റെ കണ്ണീര് തൃച്ചംബരത്ത് വീഴാൻ പാടില്ല. നല്ലൊരു ചെറുപ്പക്കാരനോടൊപ്പം കല്യാണം കഴിപ്പിച്ച് കല്യാണി അയക്കണം. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ കല്യാണിയുടെ കല്യാണം.
കല്യാണി. അഖില, ഇവളുടെ പ്രണയത്തിന്റെ ചിതയ്ക്ക് തീ കൊളുത്താറായി. നീ ഇതങ്ങോട്ട്, ഞാൻ കൂടെ വരാം. വേണ്ട, ഞാൻ തനിയെ പോയിട്ട് വരാം. പോക്കത്ര പന്തിയല്ലല്ലോ ഗംഗേ. അഖിലയുടെ പുറപ്പാട് കണ്ടിട്ട് ഏതാണ്ട് രണ്ടും കൽപ്പിച്ച മട്ടുണ്ട്. എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യ ഗംഗ. ഇരിക്കും അത്രക്ക് സന്തോഷം. അല്ല ആന്റി, ഇത്രക്കെങ്ങ് സന്തോഷിക്കാനുള്ള കാരണം എന്താ? തൃച്ചംബരത്ത് ഒരു പൊട്ടിത്തെറിയുടെ പുകച്ചിലൊക്കെ തുടങ്ങി. ഇനി അധികം വൈകില്ല ഗംഗേ, എല്ലാം കൂടി പൊട്ടിത്തകരും. നീ കേട്ടതല്ലേ, അഖിലാണ്ടീശ്വരി ആ കല്യാണിക്ക് കല്യാണം ആലോചിക്കാൻ പോകുന്നു പറഞ്ഞത്. ആ സമയത്ത് നീ ആനന്ദിന്റെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ലാണ്ടി. അവൻ ആ സ്റ്റെയറിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോ അവന്റെ മുഖം വിളറി വെളുത്തിരിക്കുകയായിരുന്നു. ആ അടുക്കളക്കാരി അവിടെ നിന്ന് ഉരുകയായിരുന്നു. അത് ഞാനും ശ്രദ്ധിച്ചാണ്ടി. അഖിലാന്റി അവൾക്ക് മറ്റൊരു കല്യാണം ഉറപ്പിച്ച ഇനി അവൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതെ ഗംഗേ, അത് തന്നെയല്ലേ ഈ വിലാസിനിയുടെ സന്തോഷത്തിന്റെ കാരണം. തൃച്ചംബരത്ത് വലിയൊരു പൊട്ടിത്തെറി. ചുഴലിക്കാറ്റ് ആഞ്ഞു വീശു. ആ ചുഴിയിൽപ്പെട്ട് വട്ടം കറങ്ങി തൃച്ചംബരത്തിന്റെ ആടിക്കല്ല് വരെ തവിട് പൊടിയാവും. ഇതെല്ലാം കണ്ട് നമ്മൾ ഉറക്കെ ചിരിക്കും. എന്നെ അവഗണിച്ചൊരു മൂലയിൽ ഒതുക്കി നിർത്തിയ അഖില എന്ന മഹാറാണിയുടെ പതനം, അത് കണ്ട് ആനന്ദിക്കും ഈ വിലാസിനി. പൊട്ടിച്ചിരിക്കും ഞാൻ ഉറക്കെ ഉറക്കെ. ഘോര യുദ്ധത്തിലൂടെ രാജ്യം പിടിച്ചടക്കിയ രാജ്ഞിയുടെ ഉശുരോടെ തൃച്ചംബരത്തിന്റെ സിംഹാസനത്തിൽ ഞെളിഞ്ഞിരിക്കും ഈ വിലാസിനി. Thank you.
നമസ്കാരം. നമസ്കാരം. ഇരുന്നാല് ഇടത് കൈയിലെ തള്ളവിരൽ മഷിയിൽ മുക്കി ഈ പേപ്പറിന്റെ എവിടെയെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തു. ഞാൻ എന്റെ ജാതകം നോക്കാനല്ല വന്നത്. ആയിക്കോട്ടെ, ഇത് ജാതകക്കാരന്റെ തന്നെ ആവണമെന്നില്ല. ഇവിടെ വരുന്ന എല്ലാവരെയും ഇപ്രകാരം ചെയ്യിക്കാറുണ്ട്. ഇതിവിടുത്തെ ഒരു ആചാരക്രമം കൂടിയാണെന്ന് കൂട്ടിക്കോളൂ. ഞാൻ ഭാവി പ്രവചിക്കുന്ന വെറുമൊരു ജ്യോതിഷൻ മാത്രമല്ല, വേദമന്ത്രങ്ങളോടൊപ്പം ക്ഷുദ്രകർമ്മങ്ങളും ചെയ്യുന്നവനാ. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ഈ സ്ഥലം തിരഞ്ഞെടുത്ത് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോ എനിക്ക് എന്റേതായ ചില രീതികളുണ്ടാവും. അതിലൊന്നാണ് ഈ വിരലടയാളം രേഖപ്പെടുത്തൽ. ചെയ്യണം. ഇനി പറയൂ, എന്താണ് പ്രശ്നം? ഞാൻ വന്നത് ഈ രണ്ട് ജാതകങ്ങളുടെയും പ്രശ്നം അറിയാനാണ്. ഇവരുടെ കല്യാണങ്ങൾ മണ്ഡപം വരെ എത്തിയിട്ടും മുടങ്ങിപ്പോകുന്നു. അതും ഒന്നോ രണ്ടോ തവണയായിരുന്നുവെങ്കിൽ ഇതിനെ യാദൃച്ഛികം എന്ന് പറയാം. ഇതിപ്പോ പലതവണയായി മുടങ്ങുന്നു. ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് എനിക്കറിയണം.